മരമുറി റവന്യൂ വകുപ്പിനെതിരെ CPM. കർഷകർക്ക് പിഴ ചുമത്തിയ നടപടി പിൻവലിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്നും പി ഗഗാറിൻ ആരോപിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾക്ക് പുറമെ ഭൂവുടമകളായ കർഷകർക്കും റവന്യൂ വകുപ്പ് പിഴ ചുമത്തിയതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് CPM. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം കർഷകന് പിഴ ചുമത്തിയത് വഞ്ചനയെന്നാണ് പാർട്ടി നിലപാട്. കർഷകരെ അഗസ്റ്റിൻ സഹോദരങ്ങൾ വഞ്ചിച്ചു എന്നൊരു കേസുണ്ട്. പിന്നെ എങ്ങനെ പാവപ്പെട്ട കർഷകന് നേരെ പിഴ ചുമത്തുമെന്ന് ചോദിക്കുന്നു CPM ജില്ലാ സെക്രട്ടറി. ഇപ്പോൾ കർഷകരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ വീട്ടിമരത്തിൻ്റെ നഷ്ടം ഈടാക്കുന്നതിനുള്ള നോട്ടീസ് ആ കൃഷിക്കാർക്ക് കൊടുക്കുന്നതിന് അതന്നെ ഒരു തരം വഞ്ചനയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഈ കൃഷിക്കാരോട് കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളതാണ്. അതിനെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിൽ നോട്ടീസ് കൊടുക്കുന്ന ഈ രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അവർക്ക് കൊടുത്തിട്ടുള്ള നോട്ടീസ് പിൻവലിക്കണം, അല്ലാതെ അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണോ കർഷകർക്ക് പിഴ ചുമത്തിയതെന്ന് പാർട്ടി സംശയിക്കുന്നതായി പി ഗഗാറിൻ വ്യക്തമാക്കി. കർഷകരെ അണിനിരത്തി 4 ഒക്ടോബർ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുട്ടിൽ സൗത്ത് വില്ലേജിലെ 35 കർഷകർക്കാണ് റവന്യൂ വകുപ്പ് നിലവിൽ പിഴ ചുമത്തിയത്. ഒരു മാസത്തിനുള്ളിൽ പിഴയടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിപ്പ്. കർഷകരെ പിഴയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കണം. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കും മുമ്പ് CPM തന്നെ സമരമുഖത്തിറങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.